നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോടാ? ഇല്ല ഏട്ടാ. എന്റെ ഫാമിലി എന്താണെന്ന് അറിയോ? നിങ്ങൾ കളിക്കണേ കൂടുതൽ കഴിഞ്ഞോണ്ടല്ലോ. പിന്നെ നിന്റെ പെട്ടോം പടക്കം ഞാൻ കത്തിക്കും കേട്ടോ. എന്റെ പി ജി ക്ലാസ് രാവിലെ 9 തൊട്ട് 4 വരെ. ഞാനിവിടെ ഇല്ലെങ്കിൽ ഉമ്മച്ചി കൊച്ചിനെ നോക്കി ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് ആകെ അടങ്ങിയറോ. നിനക്ക് ഉമ്മച്ചിനെ ശരിക്കും അറിയാൻ പറ്റണ്ട. ഉമ്മച്ചിനെ 500 വീട്ടിലോട്ട് പൈല കുളിച്ചുണ്ടോന്നിരുത്തെ. അവിടെ 10 രൂപ വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കാര്യം ഉമ്മച്ചൊട്ടൊക്കെ നോക്കിയിരുന്നു. നീ നേരിട്ട് ക്ലാസ് പോയിക്കുമ്പോൾ ഉമ്മച്ചി ഇതൊക്കെ നെയ്സ് അറ്റൻഡ് ചെയ്തത്. ഇത് നോക്കി ഉപ്പാട്ടാണ് നോക്കി. അവന് എന്ത് ഭാവിച്ചാണ് അജാസ്? ആ തല്ലുകൊണ്ടി അവസ്ഥ എന്താണ്? കുഴപ്പമൊന്നുമില്ല ഉമ്മച്ചി, അവർക്ക് ചേച്ചിനൊന്നും പോവില്ല. കാശ് കൊടുത്തെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ആ വീട്ടുകാർ എനിക്ക് തന്നേക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അതിന് ഇന്ന് വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ബാപ്ചിനെയും അവർ അതുപോലെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളായിട്ട് പറയിപ്പിക്കരുത്. ചോറിനെന്താ മാറ്റം? മീനാണ്. അയില വെച്ചായിട്ടാണോ വറുത്തായിട്ടാണോ വെച്ചത്? കബൂറായിട്ടാണല്ലോ. മൈക്കിളപ്പ വിളിച്ചായിരുന്നു, തന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്, ഇപ്പൊ കട്ടക്കബൂറായല്ല. പാത്തി വിട്ടോ, എനിക്ക് ഇവനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. ഏതൊരു പതുരി നീയൊക്കെ പെട്രോളിന്റെ വില കൂട്ടണമെന്ന് പറഞ്ഞിട്ട് പമ്പിൽ ചെക്കനിട്ട് ഒറ്റടി. അത് കണ്ടപ്പോ എന്റെ കൈ നോയി. ഞാനവിടെ ചെറുതായിട്ടൊന്ന് തേമ്പിയെന്നുള്ളത് സത്യമാണ്, പക്ഷെ എന്നെ അടങ്ങിയറാവൊന്നും ഓർത്തില്ല. സൂക്ഷിച്ചോളാം. സത്യമായിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. നീ എന്ത് പിച്ചമ്പയൊക്കെയാണ് ഈ പറയണത്? അല്ല, എന്താ നിന്റെ പരിപാടി? പഠിച്ച പണി ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടാ? നാട്ടിലത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി കിട്ടുന്ന ജോലിയൊക്കെ കഷ്ടമാണ് മൈക്കിളപ്പാ. കോളേജിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു കഫേ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. ഒരു ജങ്ക് ആർ കഫേ. നല്ലൊരു സ്പോട്ട് കിട്ടിയാ തുടങ്ങാന്ന് വിചാരിക്കും. മട്ടാഞ്ചേരി കൽവത്തിൽ നമ്മുടെ പൂട്ടിക്കിടക്കുന്ന ഗോഡൗൺ പറ്റുമോ നിന്റെ ഈ ജങ്കാർ കഫേക്ക്? ഏത് നമ്മുടെ പീലിംഗ് ഷെഡാ, അത് ചെത്താണ് മൈക്കിളപ്പാ. ഇനി ഫോട്ടോ വെച്ച് തന്നെ ടൂറിസ്റ്റുകളൊക്കെ എന്തായാലും മട്ടാഞ്ചേരിക്ക് വരും, ഉറപ്പാണ്.
മണി സാറിനോട് പറഞ്ഞേക്കാം, നീ പോയി താക്കോൽ മേടിച്ചു. ശരി, ചായ കുടിക്ക്. എനിക്കറിയായിരുന്നു കിട്ടില്ല എന്ന്. അല്ല, ഇതാര്? സൈമൺ അച്ഛനോ? ശ്രുതിയായിരിക്കട്ടെ അച്ഛൻ. അച്ഛൻ്റെ പ്രകാശവാണി കാസറ്റിലെ പാട്ടൊക്കെ ഞാൻ കേട്ടിരുന്നു, കലക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. എല്ലാവരും നല്ല തന്നെ പറയുന്നത്. അല്ല അച്ഛാ, ആ പാട്ടിന് വേണ്ടി തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങിച്ചിരുന്നു, ഒന്നും അടച്ചു കണ്ടില്ലായിരുന്നേ. ഇപ്പം ഇത് പറയാനായിട്ടാണോ താൻ ആദ്യം എന്നെ ഒന്ന് സൂചിപ്പിച്ചത്? താങ്കളൊന്ന് ചാവണ്ട, 500 kilo വർക്ക് ചെയ്യുന്ന തന്നെയാണ് എൻ്റെ അപ്പൻ്റെയും പേര്. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാറ് പറയുന്ന ജോലിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. കണ്ടല്ല, വീട്ടിലെ പണിക്കാരുടെ അടുത്ത് വരെ കണക്ക് പറയേണ്ട അവസ്ഥയാണ്. ചേട്ടായി, ചേട്ടായിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എപ്പം നോക്കിയാലും ഇതിൻ്റെ അകത്ത് തന്നെയാണുള്ള. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് ഷെവലിയറെ കിട്ടൂല, അത് കൈവിട്ടു പോയി. ഷെവലിയർ പട്ടത്തിന് പരിഗണിക്കുന്ന ചർച്ചയെ വെച്ച് നമ്മുടെ വീട്ടുകാരും ഫാത്തിമയുടെ വീടുമായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞ് അച്ഛന്മാർ കളിയാക്കി. അങ്ങനെ സാധനം പോയി, അത് കുരിശിങ്കിലെ സ്റ്റാൻലി കൊണ്ടുപോയി. ചേട്ടായിക്ക് വേണ്ടി ചില്ലറ കളിയൊന്നുമല്ല ഞാൻ കളിച്ചത്. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാക്കാമാരുള്ള കത്തോലിക്ക കുടുംബത്തിൽ പെട്ടവരാണ്. ഷെവിലിയാർ ഇങ്ങനെ കൊടുക്കാനാണെന്ന് അവർ ചോദിക്കുന്നത്. സുവിശേഷം വായിക്കണമെന്നാവുകൊണ്ട് തീട്ടം തുപ്പല്ലേ സൈമ. രണ്ടാളും അറിയാനായിട്ട് ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാം. പാത്തി വീട്ടിലെ മൂത്ത മരുമകളാണ്. എൻ്റെ പൈലിച്ചേട്ടായി മരിക്കുമ്പോൾ ചേട്ടായിയുടെ ഭാര്യ. പൈലിച്ചേട്ടായിനെ തീർത്തവരെ തീർത്ത് ഞാൻ ജയിലിൽ പോകുമ്പോൾ അലീക്കായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പനും അമ്മയും നല്ലോണം ആലോചിച്ചിട്ടാണ് അലീക്കനെ കൊണ്ട് പാത്തിനെ കെട്ടിച്ചത്. അലീക്കായാലും പൈലിച്ചേട്ടായാലും ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച ആളുകളാണ്. നിങ്ങളുടെയൊക്കെ ഗുണവധികാരം കൊണ്ടാണല്ലോ അവരങ്ങോട് ഇറങ്ങിപ്പോയത്. നിങ്ങളൊക്കെ നോക്കിയതിനേക്കാളും നന്നായിട്ടാണ് പാത്തി അപ്പനെയും അമ്മയെ നോക്കിയത്. അതുകൊണ്ട് പാത്തിക്കും മക്കൾക്കും ഇല്ലാത്ത ഒരവകാശവും ഒരധികാരവും ഈ വീട്ടിൽ ഒരു പള്ളിക്കാരനും ഇല്ല, ഒരു പട്ടക്കാരനും ഇല്ല. ഇതെൻ്റെ തീരുമാനമല്ല, മരിച്ചുപോയാൽ നമ്മുടെ അപ്പൻ്റെ തീരുമാനമാണ്. അതിനെ മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ചെയ്യാം, എന്നെ അങ്ങോട്ട് കൊല്ല. അതിനെ ഞാനിപ്പോൾ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമല്ലോ. മനസ്സിലായടോ സൈമണച്ചാ?